വളരെ സമാധാനപൂർണ്ണമായിട്ടായിരുന്നു ഇത്തവണ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായത് വോട്ടിംഗ് യന്ത്രത്തിന് തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് ചില സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകി എന്നല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പതിനൊന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന അൻപത്തിയെട്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് ഷാലിം ജില്ലയിലെ ഗൈറാനയിലാണ് അറുപത്തി അഞ്ച് ശതമാനം നാല്പത്തിയഞ്ച് ശതമാനം വോട്ടുമായി സാഹിബാബാദ് മണ്ഡലമാണ് ഏറ്റവും പിറകിൽ എന്തായാലും തിരഞ്ഞെടുപ്പ് നടന്ന അൻപത്തിയെട്ടിൽ അൻപത് മണ്ഡലങ്ങളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ബി നേതൃത്വം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന അൻപത്തി എട്ട് മണ്ഡലങ്ങളിൽ അൻപത്തി മൂന്നും ബി ജെ പി ആയിരുന്നു വിജയിച്ചത് ഇതാണ് ഇത്തവണയും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും എന്നാൽ കഴിഞ്ഞ തവണത്തെ സാഹചര്യം മാറിയെന്നും ഇത്തവണ മേഖലയിൽ മുപ്പത്തി അഞ്ചിലേറെ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുമാണ് എസ് പി ആർ എൽ ഡി സഖ്യം അവകാശപ്പെടുന്നത് കർഷകർ ഏറെയുള്ള മേഖല കൂടിയാണ് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്ന പടിഞ്ഞാറൻ യു പി ഇവിടെ ബി ജെ പി വിരുദ്ധ നിലപാടിലാണ് എസ് പി സഖ്യത്തിന്റെ പ്രതീക്ഷ ബി ജെ പി ആവട്ടെ ഇത്തവണയും ജാതി ഘടകമാവുന്ന അനുകൂലഘടകമാവുന്ന കണക്കുകൂട്ടലുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം ഇതേ തന്ത്രമായിരുന്നു അവർ പഴറ്റിയിരുന്നതും അതേസമയം തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാവുമെന്നാണ് കർഷക സമര നേതാവ് രാകേഷ് ടിക്കായത്ത് വോട്ടെടുപ്പ് ദിവസം അഭിപ്രായപ്പെട്ടത് യു പിൽ ബി ജെ പിയുടെ ഹിന്ദു മുസ്ലിം മാതൃക പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയും തന്റെ അരികിലേക്ക് വന്നിട്ടില്ലെന്നും ഏതെങ്കിലും പ്രത്യേക പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് രാഷ്ട്രീയവുമായി ബന്ധമില്ലെന്നും കർഷകർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ആകെ മണ്ഡലങ്ങളിലേക്കാണ് യു പി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ നേടിയായിരുന്നു ബി ജെ പി അധികാരത്തിലെത്തിയത് ബി ജെ പി സഖ്യത്തിൽ മത്സരിച്ച അപ്നാദൾ ഒൻപതും എസ് ബി എസ് പി നാലും സീറ്റുകളിൽ വിജയിച്ചു കോൺഗ്രസുമായി സഖ്യം ചേർന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ എസ് പിയുടെ മത്സരം മുന്നൂറ്റി പതിനൊന്ന് സീറ്റിൽ മത്സരിച്ച എസ് പിക്ക് കേൾപ്പത്തിയേഴ് സീറ്റിലും നൂറ്റി പതിനാല് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ഏഴ് സീറ്റിലുമായിരുന്നു വിജയിക്കാൻ സാധിച്ചത് നാനൂറ്റിമൂന്ന് സീറ്റിൽ മത്സരിച്ച മായാവതിയുടെ ബി എസ് സീറ്റിലും വിജയിച്ചു ആർ എൽ ഡി ഒരു സീറ്റിലും സ്വതന്ത്ര മൂന്ന് സീറ്റിലും വിജയിച്ചിരുന്നു